നമുക്കിന്ന് ബിസിനസ് സ്റ്റഡീസിൽ എസ് എ ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ സഹിതം നമുക്കൊന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്കത് ഹൈ സ്കോർ നേടുന്നതിന് നിങ്ങളത് സഹായിക്കും. ഏതായാലും ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ് എ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം അത് എല്ലാ വർഷങ്ങളിലും ചില ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയൊരു ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിരഞ്ജൻ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എ ഫിനാൻസ് മാനേജർ ഓഫ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി. ഇപ്പോൾ ഒരു പുതിയ കമ്പനി, ന്യൂലി എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു കമ്പനിയിലെ ഫിനാൻസ് മാനേജറാണ് നിരഞ്ജൻ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഹി ഷുഡ് കൺസിഡർ ഫോർ ഡിറ്റർമൈനിങ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു കമ്പനിയുടെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അത് നിർണ്ണയിക്കുന്നതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുക. ഇപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിലെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലേ. അതായത് ഒന്ന്, നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ നേച്ചറിനനുസരിച്ച്, അതൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ, അത് ഉൽപ്പാദനം നടത്തുന്ന പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് മെഷീനറി പോലുള്ള കാര്യങ്ങൾ കൂടുതൽ വേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ, ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ, അവർക്ക് മെഷീനറി ഇടുന്ന ആവശ്യമില്ല, അവിടെ ഉൽപ്പാദനം നടക്കാത്തതുകൊണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് മാത്രം ഫിക്സഡ് ക്യാപിറ്റൽ മതി. അപ്പോൾ അതാണ് നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ട്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. ഒരു ലാർജ് സ്കെയിലിൽ, ഒരു ബിഗ്ഗർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ, വലിയ ഒരു സ്ഥാപനമാണെങ്കിൽ, അവിടെ നമുക്ക് കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യപ്പെട്ട് വരും അല്ലേ. പക്ഷേ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് കുറവാണെങ്കിൽ, സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ, ലാർജ് ഓർഗനൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ, അതായത് മെഷീനറി, ബിൽഡിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് തന്നെ മതിയാകും. അപ്പോൾ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അനുസരിച്ച് കൂടുതൽ, വലിയ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണം, അല്ലെങ്കിൽ കുറച്ച് മതി. ഇനി ഇത് നിങ്ങൾ എഴുതുമ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് നേച്ചർ ഓഫ് ബിസിനസ്സിന് എഴുതിയാൽ പോരാ, അതിൽ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അത് ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും, ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ കുറച്ച് മതി. ആ കാര്യങ്ങളും വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലാക്കി എഴുതണം കേട്ടോ. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണെങ്കിൽ, ഹയർ സ്കെയിൽ ഓപ്പറേഷൻസ് നടക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണം. പക്ഷേ ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ, കച്ചവട സ്ഥാപനമാണെങ്കിൽ കുറച്ച് മതി. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ എഴുതാൻ വേണ്ടി, എക്സ്പ്ലനേഷൻ എഴുതാൻ വേണ്ടി. പലപ്പോഴും ഹെഡിങ്ങുകൾ പിള്ളേരെ കൃത്യമായിട്ട് എഴുതും, പക്ഷേ അതിനുള്ളിൽ ആൻസർ, അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലേ, എക്സ്പ്ലനേഷൻ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിന് കാരണമാകും. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ടെക്നിക്കുകൾ, അതായത് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്കും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്കും സാധാരണ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വരണം, കാരണം അവിടെ കൂടുതൽ മെഷീനറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ, ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, അവർക്ക് കുറച്ച് മെഷീനറി ഉപയോഗിക്കുള്ളൂ, കൂടുതലും മാനുവലായിട്ട് അല്ലെങ്കിൽ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവിടെ ബിസിനസ് നടത്തുക അല്ലേ. അപ്പോൾ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം, മോർ ഫിക്സഡ് ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഫിക്സഡ് ക്യാപിറ്റൽ മതി. ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ സിമ്പിളായിട്ടും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാം. ഗ്രോത്ത് പ്രോസ്പെക്ട്, ഒരു ഓർഗനൈസേഷൻ കൂടുതൽ ഗ്രോത്ത് ഭാവിയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് അസറ്റിൽ കൂടുതൽ ആവശ്യമുണ്ടല്ലേ. അങ്ങനെ ഗ്രോത്ത് പ്രോസ്പെക്റ്റുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ, അവർക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മതി. ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഒരു ബിസിനസ് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനോടനുബന്ധിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരും. പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നു, ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നു, അപ്പോൾ അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ വരുമ്പോഴും കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ടെക്നോളജി അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റുകൾ പെട്ടെന്ന് ഒബ്സലേറ്റ് ആയി പോകുന്നു, കാലഹരണപ്പെട്ട് പോവുകയാണെങ്കിൽ പുതിയത് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടറുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ കമ്പ്യൂട്ടറുകൾ വാങ്ങിക്കാൻ, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യം വരും. ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ്, ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ, അൻ എൻ്റർപ്രൈസ് വിച്ച് പ്രൊക്വേഴ്സ് ഫിക്സഡ് അസറ്റ് ഓൺ ലീസ് റിക്വേഴ്സ് ലെസ് ഫിക്സഡ് ക്യാപിറ്റൽ ദാൻ ഔട്ട് റൈറ്റ് പർച്ചേസ്. അപ്പോൾ നമ്മൾ ലീസിനാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഈ ഫിക്സഡ് അസറ്റുകൾ നമ്മൾ പാട്ടത്തിനെടുത്തിരിക്കുകയാണെങ്കിൽ, നമ്മൾ നേരിട്ട് നമ്മൾ ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല, ലീസ് റെൻ്റിൽ അതിൻ്റെ വാടക മാത്രം കൊടുത്താൽ മതി അല്ലേ. പക്ഷേ നമ്മൾ ഔട്ട് റൈറ്റ് പർച്ചേസ്, നമ്മൾ തന്നെ നേരിട്ട് ഈ ഒരു ഫിക്സഡ് അസറ്റുകൾ വാങ്ങിച്ച് സ്വന്തമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ, നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമായിട്ട് വരും അല്ലേ. ദെൻ ലെവൽ ഓഫ് കൊളാബറേഷൻ, നമ്മൾ മറ്റ് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത്, ഉദാഹരണത്തിന് എ ടി എം ഫെസിലിറ്റിയൊക്കെ രണ്ടോ മൂന്നോ ബാങ്കുകൾ പങ്കിടുന്നുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ടവറുകളൊക്കെ ഒരൊറ്റ മൊബൈൽ ടവറിൽ തന്നെ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഈ ഫിക്സഡ് ക്യാപിറ്റൽ കുറച്ച് മതി. കൊളാബറേഷൻ കൂടുതലുണ്ടെങ്കിലും ഫിക്സഡ് ക്യാപിറ്റൽ കുറച്ച് മതിയാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദി വേരിയസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതിയാൽ മതി അല്ലേ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ചെയിൻ ഉണ്ട്, വീൽ പാറ്റേൺ ഉണ്ട് അല്ലേ, സർക്കുലർ പാറ്റേൺ ഉണ്ട്, ഫ്രീ ഫ്ലോ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ എഴുതേണ്ടത്. സിംഗിൾ ചെയിൻ ആണെങ്കിൽ ദീസ് നെറ്റ്വർക്ക് എക്സിറ്റ് ബിറ്റ്വീൻ എ സൂപ്പർവൈസർ ആൻഡ് ഹിസ് സബോർഡിനേറ്റ് അല്ലേ. അപ്പോൾ ഒരു സൂപ്പർവൈസറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു സിംഗിൾ ലൈനിൽ കൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുക അല്ലേ. അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം എവറി സുപ്പീരിയർ ടു ഹി സബോർഡിനേറ്റ് ത്രൂ എ സിംഗിൾ ചെയിൻ. ദെൻ വീൽ പാറ്റേൺ ഉണ്ട്. വീൽ നെറ്റ്വർക്കിൽ ഓൾ സബോർഡിനേറ്റ്സ് അണ്ടർ വൺ സുപ്പീരിയർ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഹിം ഓൺലി ആസ് ഹി ആക്സ് ആസ് എ ഹബ് ഓഫ് വീൽ. അതായത് ഒരു സുപ്പീരിയർ ഓഫീസിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് അത് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സുപ്പീരിയർ ഓഫീസർ വഴി മാത്രമായിരിക്കും അല്ലേ. അവർ സബോർഡിനേറ്റ്സ് ഡയറക്റ്റായിട്ട് അവർക്കിടയിൽ സംസാരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. സർക്കുലർ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ മൂവ് ചെയ്യുന്നത് സർക്കുലർ അല്ലെങ്കിൽ സർക്കിൾ രീതിയിലാണ്. ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് അഡ്ജോയിനിങ് ടു പേഴ്സൺസ് അല്ലേ. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ട് ഒരാൾക്ക് മിണ്ടാൻ സാധിക്കും. എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബി എന്ന് പറയുന്ന വ്യക്തിയോട് മിണ്ടാൻ പറ്റും, ബിക്ക് സിയോട് മിണ്ടാൻ പറ്റും അല്ലേ, സിക്ക് തിരിച്ചും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സർക്കുലർ രീതിയിലുള്ള ആ ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റീവ്സ് അലോഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. തൻ്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറോട് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒപ്പം തന്നെ ആ ഒരു സുപ്പീരിയറുടെ സുപ്പീരിയറോടും അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇൻവെർട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കുകളാണ്. നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഇതുപോലെയുണ്ട്. നമുക്ക് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്, അതായത് ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ടു അതർ ഇൻ സീക്വൻസ്, ഒരാൾ സംസാരിച്ചു അടുത്ത ആൾ സംസാരിച്ചു അങ്ങനെ ക്രമമായിട്ട് സംസാരിക്കുന്ന രീതിയാണ് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഗോസിപ്പ് നെറ്റ്വർക്ക് ഉണ്ട്, എല്ലാ ആളുകളുമായിട്ടും, പ്രത്യേകിച്ച് സെലക്ട് ചെയ്തൊന്നുമല്ല, എല്ലാ ആളുകളുമായിട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് ഗോസിപ്പ് നെറ്റ്വർക്ക്. പ്രൊബബിലിറ്റി നെറ്റ്വർക്ക് ഉണ്ട്, ഇതിൽ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ് റാൻഡംലി വിത്ത് അതർ ഇൻഡിവിജ്വൽ, റാൻഡമായിട്ട്, അതായത് പ്രത്യേകിച്ച് ഓർഡറൊന്നും കീപ്പ് ചെയ്യുന്നില്ല, കാണുന്ന ആളുകളോടെല്ലാം സംസാരിക്കുന്ന രീതിയാണ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. ക്ലസ്റ്റർ നെറ്റ്വർക്ക് ഉണ്ട്, ഇത് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൺലി ദോസ് പീപ്പിൾ ഹൂ ഹി ട്രസ്റ്റ്, അയാൾ ഒരു വിശ്വസിക്കുന്ന ആൾക്കാരോട് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് വിശ്വാസമുള്ള ആളുകളോട് മാത്രം സംസാരിക്കുന്ന രീതിയാണ് ക്ലസ്റ്റർ നെറ്റ്വർക്ക് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ രീതികളാണ്. ദെൻ വാട്ട് യു മീൻ ബൈ പ്രൈസിങ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന സിക്സ് ഫാക്ടേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നിശ്ചയിച്ച് അതിന് വിലയിടുന്ന പ്രക്രിയയാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത് അല്ലേ. പ്രൈസിംഗ് ഈസ് ദ പ്രോസസ് വെയർ ബൈ എ ബിസിനസ് സെറ്റ്സ് ദ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് വിൽ സെൽ ഇറ്റ്സ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഒരു കമ്പനിയുടെ, ഒരു ബിസിനസ്സിൻ്റെ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, അതിൻ്റെ ഒരു വില നിശ്ചയിച്ച് അതിനെ ആ ഒരു പ്രോസസ്സിനെയാണ്, വില നിശ്ചയിക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് പരിഗണിക്കേണ്ടത്? നമ്മൾ ജസ്റ്റ് സാധാരണ പോലെ ആലോചിച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടും. ഒരു പ്രൊഡക്റ്റിന് വിലയിടുമ്പോൾ, നമ്മളുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ വില നമ്മൾ നിശ്ചയിക്കുന്നത് എതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒന്ന്, നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കും അല്ലേ. നമ്മുടെ പ്രൊഡക്റ്റിന് നിർമ്മാണ ചെലവ് എത്രയായി എന്ന് നോക്കും അല്ലേ. കാരണം അതിനേക്കാളും ഉയർന്ന വിലയിൽ നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കും, ആ പ്രൊഡക്ഷൻ ചെലവ്, നിർമ്മാണ ചെലവ് നോക്കും. എക്സ്റ്റെൻഡ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ ഇതേപോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരെത്രയാണ് വിലയിട്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വിലയും നമ്മൾ നോക്കണം. അവരുടെ വിലയേക്കാളും കൂടിയ വിലയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് വില കൂടുതലായിരുന്നാലും ആൾക്കാർ വാങ്ങിക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് വില ഫിക്സ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ നോക്കണം. ദെൻ കസ്റ്റമർ ഡിമാൻഡ് നോക്കണം. കസ്റ്റമറെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വില ഇടാം അല്ലേ. നമ്മൾ വില ഇച്ചിരി കൂട്ടിയിട്ടാലും കസ്റ്റമർ അത് മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ, അതായത് ഇന്നിലാസ്റ്റിക് എന്ന പറയുന്ന പദം, അതായത് നമ്മൾ വില കൂട്ടിയാലും വിലയിലുണ്ടാകുന്ന മാറ്റമൊന്നും ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ പ്രൈസ് ചാർജ് ചെയ്യാം അല്ലേ. പക്ഷേ നമ്മൾ വില അല്പം ഒന്ന് കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പോകണമെങ്കിലോ, അത് ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറഞ്ഞ വില മാത്രമേ നമുക്ക് ഈടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കസ്റ്റമർ ഡിമാൻഡ് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ ചില റെഗുലേഷൻസ് ചില പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലുണ്ട്. ഉദാഹരണത്തിന് എഡിബിൾ ഓയിൽ, നമ്മുടെ എണ്ണകളുടെ കാര്യത്തിൽ, ഷുഗർ, പഞ്ചസാരയുടെ കാര്യത്തിൽ, മെഡിസിൻ. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലീഗൽ റെഗുലേഷൻസ് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഫെയിമിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കേണ്ടതാണ്. ഫെയിമിന് എന്താണ് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമെങ്കിൽ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആ ലക്ഷ്യമെങ്കിൽ, പ്രൈസ് എന്ത് ചെയ്താൽ മതി, പ്രൈസ് കുറച്ച് തന്നെ, പ്രൈസ് പരമാവധി ഇടേണ്ടി വരും അല്ലേ. പ്രൈസ് പരമാവധി ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് പരമാവധി ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാൾ ഉപരിയായിട്ട്
നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലെ നമ്പർ വൺ ആവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ആണെങ്കിൽ പ്രൈസ് കുറച്ചിടേണ്ടി വരും. മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ് ഇടുക, നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സെയിൽസ് നടത്തുവാണെങ്കിൽ കുറഞ്ഞ വിലയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഹോം ഡെലിവറി ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റീവ്ലി ഹയർ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് പ്രധാനമാണ്, നമ്മളത് പഠിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസ് കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്. പ്ലാനിംഗ് പ്രോസസ്സിൽ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ്. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഏത് കാര്യത്തിന് വേണ്ടിയാണ്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അതിനനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രമീസസ് അല്ലേ, ഡെവലപ്പിംഗ് പ്രമീസസ് നിർദ്ദേശിക്കുന്നത് പ്ലാനിംഗ് പ്രമീസസ് ആണ്. അപ്പോൾ പ്ലാനിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫ്യൂച്ചർ, നമ്മൾ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അൺസർട്ടൺ ആണ്, അനിശ്ചിതത്വം ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചില അസംഷൻസ്, അനുമാനങ്ങൾ എടുക്കുന്നു അല്ലേ. അപ്പോൾ ആ അനുമാനങ്ങളെയാണ് നമ്മൾ ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രമീസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലാനിംഗ് പ്രമീസസ് എന്ന് വെച്ചാൽ എന്താണ്, അസംഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് വി ആർ ഡൂയിങ് പ്ലാനിംഗ് അല്ലേ, എബൌട്ട് ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന അനുമാനങ്ങൾ, സങ്കല്പങ്ങൾ, അതിനെയാണ് അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിംഗ് പ്രമീസസ് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിലവിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതും പഠിച്ചു വയ്ക്കുക. ദെൻ ഐഡൻറ്റിഫൈ വേരിയസ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു കാര്യം നേടിയെടുക്കുന്നതിന് പലതരത്തിലുള്ള വഴികളുണ്ട്. അപ്പോൾ അങ്ങനെ ഏതൊക്കെയാണ് ആ വഴികൾ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുന്നു അല്ലേ. അതാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഓരോ കോഴ്സ് ഓഫ് ആക്ഷനെയും, നമ്മൾ കണ്ടുപിടിച്ച ഓരോ വഴികളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു അല്ലേ, അത് വിശകലനം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്, അതിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ എന്നാൽ ഏറ്റവും ലാഭം നേടിത്തരുന്ന ആ ഒരു ഓൾട്ടർനേറ്റീവ്, ആ ഒരു വഴി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ, നമ്മൾ ആ പ്ലാൻ നടപ്പിലാക്കുന്നു. ദെൻ ഫോളോ അപ്പ് അല്ലേ, നമ്മൾ അതിനാവശ്യമായിട്ടുള്ള, അതായത് പിന്നീട് നമുക്ക് നടപ്പിലാക്കിയ നമ്മൾ ഈ ഒരു പ്ലാനിൻ്റെ അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലേ, പ്ലാനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതനുസരിച്ചാണോ കാര്യങ്ങൾ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോളോ അപ്പിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇനി ഫോർ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അത് മിക്കവാറും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ആ രണ്ട് കാര്യങ്ങളും അത് പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, കാഷ്വൽ കോളേഴ്സ്, മീഡിയ അഡ്വർടൈസിങ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്, പ്ലേസ്മെൻറ്റ് ഏജൻസീസ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, റെക്കമെൻഡേഷൻ ബൈ ദി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, വെബ് പബ്ലിഷിംഗ്, അതുപോലെ എട്ടെണ്ണമെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക. എട്ട് മാർക്കിൻ്റെ ആകുമ്പോൾ എട്ട് പോയിന്റ് എഴുതാൻ പറ്റുന്നതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എട്ട് പോയിന്റുകൾ എഴുതി വെക്കണം. വേണമെങ്കിൽ ഒരു പോയിന്റിടും കൂടുതൽ എഴുതാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റൂടെ എക്സ്ട്രാ നിങ്ങൾ ഒൻപതോ പത്തോ എഴുതി വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ മാക്സിമം മാർക്ക്, എട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിനത് സഹായിക്കുകയും ചെയ്യും. ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ തന്നെ അവരെ പരസ്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഗേറ്റിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ച് അതനുസരിച്ച് ആളുകൾ എടുക്കുന്ന രീതിയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കാഷ്വൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലേക്ക് ആളുകൾ, ജോലി ആവശ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, കമ്പനിയിലേക്ക് ബയോഡേറ്റയൊക്കെ അയച്ചു കൊടുക്കും. അതിനുശേഷം ഞങ്ങൾ പരിഗണിക്കണമെന്ന് പറയും. അങ്ങനെ അയച്ചു കൊടുക്കുന്ന അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ്, ക്ഷണിക്കാത്ത അത്തരത്തിലുള്ള ആപ്ലിക്കൻസിൽ നിന്ന് അവരുടെ ബയോഡേറ്റയൊക്കെ കമ്പനി സ്വീകരിച്ച് വയ്ക്കുന്നു. ആവശ്യമുള്ളപ്പോൾ അവരെ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കുന്നു അല്ലേ. മീഡിയ അഡ്വർടൈസിങ്, പത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി അല്ലേ, ഗവൺമെൻറ്റിൻ്റെയൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുണ്ട്. അവിടെ തൊഴിൽ അന്വേഷകർ രജിസ്റ്റർ ചെയ്യും. കമ്പനിക്ക് ആവശ്യം വരുമ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് നോക്കിയിട്ട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കും അല്ലേ. അടുത്ത പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്. തൊഴിൽ അന്വേഷകർക്കും പിന്നെ തൊഴിൽദാതാക്കളും അല്ലേ, കമ്പനികളും അവർക്കിടയിലുള്ള ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടി ഏജൻറ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർ വഴി വേണമെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് നടത്താം. മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ഉണ്ട്, മാനേജ്മെൻറ്റ് തലത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന, ടെക്നിക്കൽ പൊസിഷനിലേക്കൊക്കെ ആളുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ആ ഒരു ഏജൻസിയാണ് മാനേജ്മെൻറ് കൺസൾട്ടൻസ്. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുകളുണ്ട്, ബി കോം പോലുള്ള കാര്യങ്ങളൊക്കെ, ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എം ബി എ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കോളേജുകളിലൊക്കെ നേരിട്ട് ചെന്ന് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അപ്പോൾ തന്നെ അവർക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ജോലി കൊടുക്കാമെന്നുള്ള ഓഫർ, ഓഫർ ലെറ്റർ കൊടുത്ത് അവർ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ റെക്കമെൻഡേഷൻസ് ബൈ ദി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, നിലവിലുള്ള എംപ്ലോയീസ്, അവർ പരിചയപ്പെടുത്തുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ, അതുവഴിയും നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് പുറമേ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഇൻറ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്, കമ്പനിക്ക് അകത്തുനിന്ന് തന്നെ നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ജോലി ഒഴിവ് നികത്തുന്നതാണ്. അതായത് പ്രൊമോഷന്, താഴെക്കിടയിലുള്ള ജോലിക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു, ട്രാൻസ്ഫർ നടത്തുന്നു അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റാണ്. ആ കാര്യങ്ങളും പഠിച്ചിരിക്കുക.
ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇനി എയ്റ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസും ഒപ്പം തന്നെ ടെയ്ലറുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കുകളും അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. എപ്പോഴും അതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് രണ്ടും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ഈ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ്, 14 പ്രിൻസിപ്പിൾസും മറക്കാതെ പഠിക്കുന്നതിന് വേണ്ടി ഒരു ന്യൂമോണിക് കോഡൊക്കെ സഹിതം നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കി പഠിക്കുക അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും എട്ടണം. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ നൽകുന്ന ഒരു ക്ലാസ് കണ്ടുപഠിക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും എട്ടണം, നിങ്ങൾക്ക് എട്ട് മാർക്ക്, നാലെണ്ണം ആണെങ്കിൽ നാല് മാർക്ക്. അതായത് ഇവിടെ എയ്റ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ, അതുകൊണ്ട് എട്ടെണ്ണം തന്നെ വളരെ ചുരുങ്ങിയ ലെവലിൽ എഴുതുക. രണ്ടോ മൂന്നോ സെൻറ്റൻസ് വെച്ച് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദെൻ ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 8 ക്വാളിറ്റീസ് ടു ബി പ്രോസസ്ഡ് ബൈ എ ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡർ ആണെങ്കിൽ അദ്ദേഹം പ്രോസസ് ചെയ്യേണ്ട 8 ക്വാളിറ്റീസ് അല്ലേ, 8 ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് നോക്കാം ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവ്, നോളജ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലേ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത തുടങ്ങിയ കാര്യങ്ങൾ. ഇനീഷ്യേറ്റീവ്, അദ്ദേഹം കാര്യങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് അല്ലെ, ആശയവിനിമയത്തിനുള്ള ശേഷി. മോട്ടിവേഷൻ സ്കില്ല്, മറ്റുള്ള ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്. സെൽഫ് കോൺഫിഡൻസ്, ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസമുള്ള ആളുകൾ അല്ലേ, അതിനാൽ സെൽഫ് കോൺഫിഡൻറ്റ് ആയിരിക്കണം അവർ. സോഷ്യൽ സ്കില്ലുണ്ടായിരിക്കണം, മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ഇടപെടാനുള്ള ഒരു കഴിവൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം അല്ലേ. ദെൻ ഡിസ്ക്രൈബ് ദ 4 P's ഇൻ മാർക്കറ്റിംഗ്, മാർക്കറ്റിങ്ങിലെ 4 P's അല്ലേ, മാർക്കറ്റിംഗ് മിക്സ്, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 P's എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൊഡക്റ്റ് മിക്സോ, പ്രൈസ് മിക്സോ, പ്ലേസ് മിക്സോ, പ്രൊമോഷൻ മിക്സ് ഉണ്ട്. അതിൽ പ്രൊഡക്റ്റ് മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് മിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് മിക്സ് വിത്ത്, പ്രൊഡക്റ്റ് മിക്സ് ഡെപ്ത്, ലെങ്ത് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലേ, അതെന്താണെന്ന് ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് മിക്സ്, പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഫാക്ടേഴ്സ്, പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എസ് എ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ അതിൻ്റെ ക്ലാസ്സിഫിക്കേഷനോടെ എഴുതാൻ കേട്ടോ, എങ്കിലാണ് നിങ്ങൾക്ക് പരമാവധി മാർക്ക് ലഭിക്കുകയുള്ളൂ. ദെൻ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസും കാര്യങ്ങളും. പ്രൊമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് അഡ്വർടൈസിങ് പേഴ്സണൽ സെല്ലിങ് സെയിൽസ് പ്രൊമോഷൻ പബ്ലിസിറ്റിയൊക്കെയാണ് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളും അതിൻ്റെ ഓരോ സെൻറ്റൻസ് ഓരോ വാക്കുകൾ അതിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എക്സ്പ്ലെയിൻ ദ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. കണ്ടോ, റിക്രൂട്ട്മെൻറ്റ് എക്സ്റ്റേണൽ സോഴ്സ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ, അതുകൊണ്ട് നമുക്കിനി ആവശ്യമില്ല. എക്സ്പ്ലെയിൻ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻസ് ചോദിക്കാം, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സും ചോദിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് പഠിച്ചിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്നുള്ളത്. പലതരത്തിലെ കമ്മ്യൂണിക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷന് എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനെ സെമാൻറ്റിക് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, പേഴ്സണൽ ബാരിയേഴ്സ്, അങ്ങനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അവർ പറയുമ്പോൾ അവരുപയോഗിക്കുന്ന വേർഡ്സ്, സിമ്പിൾസ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് ആയിട്ട് വരുന്നത്. അതായത് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്. ഇപ്പോൾ ചില ആളുകളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ വൊക്കാബുലറി, അവരുപയോഗിക്കുന്ന പദങ്ങൾ തെറ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ആവശ്യമുള്ള വാക്കുകൾ വിട്ടുപോവുക. അപ്പോൾ അത്തരത്തിലുള്ള ബാഡ്ലി എക്സ്പ്രസ് ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവില്ല. സിമ്പിൾസ് വിത്ത് ഡിഫറൻറ്റ് മീനിങ്സ്, പല മീനിങ്ങുകളാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ. അതായത് എക്സാമ്പിൾ പ്രൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രൈസും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരെണ്ണത്തിന് സമ്മാനമെന്നും ഒരെണ്ണത്തിന് വിലയും നടത്തുകൊണ്ട് പറയുമ്പോൾ അത് പ്രൈസ്, ഈ പ്രൈസാണോ ആ പ്രൈസാണോ എന്നുള്ളത് ആളുകൾക്ക് കൺഫ്യൂഷൻ വരാം അല്ലേ. അപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റലായിട്ട് അത് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റൈറ്റ് ഇതിനും വ്യത്യാസങ്ങളുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറൻറ്റ് മീനിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഫോൾട്ടി ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് പറയുന്നൊരു കാര്യം നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറയുന്ന വ്യക്തിക്ക് തെറ്റിപ്പോവുകയാണെങ്കിൽ അതും കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ് ആക്കും. അൺക്ലാരിഫൈഡ് അസംഷൻസ്, നമ്മൾ മനസ്സിൽ എന്ത് വെച്ചുകൊണ്ടാണോ പറയുന്നത് ആ ഒരു അസംഷൻസ് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് ഇൻ്റർപ്രിട്ടേഷനിൽ പ്രശ്നം ഉണ്ടാവാം. സൈക്കോളജിക്കൽ ബാരിയേഴ്സിലേക്ക് വരുമ്പോൾ പ്രീമച്ചർ ഇവാലുവേഷൻ, അടുത്ത ഒരു മെയിൻ ഹെഡിങ് ആണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അല്ലേ. പ്രീമച്ചർ ഇവാലുവേഷൻ അതിലൊന്നാമത്തത്, അത് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളെ അർത്ഥത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രീമച്ചർ ഇവാലുവേഷൻ അതാണ്. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കണമെന്നില്ല. ലാക്ക് ഓഫ് അറ്റൻഷൻ, നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ ആ ക്ലാസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അറ്റൻഷൻ ഇല്ല, അറ്റൻറ്റീവ് അല്ലാതെ നിൽക്കുന്നു. ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പൂവർ റിട്ടൻഷൻ, നമ്മൾ പല ആളുകൾ പറഞ്ഞു കേട്ടാണ് ഒരു കാര്യം വരുന്നതെങ്കിൽ, പല ആളുകളിലൂടെ ഈ മെസ്സേജ്
സഞ്ചരിച്ചാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതെങ്കിൽ ആ മെസ്സേജ് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മീനിങ്ങിൽ നമ്മുടെ കൈ കിട്ടണമെന്നില്ല. പൂവർ റിട്ടൻഷൻ, അതായത് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, അയാൾ മറ്റൊരാളോട് പറഞ്ഞു, അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ ഇത് അത്രമാത്രം ഓർമ്മയിലിരിക്കുന്നു ഈ സന്ദേശം എന്നുള്ളത് അത് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ പൂവർ റിട്ടൻഷൻ പവറാണ്, എല്ലാവർക്കും ഓർമ്മ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ്, ആക്ച്വൽ മെസ്സേജ് അവസാനം എത്തുന്ന ആളുടെ ഇടയിലേക്ക് എത്താൻ സാധ്യതയില്ല. ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്തത് ഓർഗനൈസേഷണൽ പോളിസി തന്നെയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഉള്ളതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകും, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറയ്ക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് നമ്മൾ സ്കേലർ ചെയിൻ പോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യേണ്ടത് കറക്റ്റായ ഒരു സ്കേലർ ചെയിനിൽ കൂടെ മാത്രമായിരിക്കണം തുടങ്ങിയ അത്തരത്തിലുള്ള നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടയാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേറ്റസ് പ്രശ്നമാണ്, അതായത് ഒരു സുപ്പീരിയർ ഓഫീസറും സബോർഡിനേറ്ററും തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റസിൻ്റെ വിഷയം സബോർഡിനേറ്റ് മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയണമെന്നില്ല. ദെൻ കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ഒത്തിരി ധാരാളം മാനേജീരിയൽ ലെവൽസൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ അത് കൃത്യമായിട്ട് എല്ലാ ആളുകളിലേക്ക് എത്തണമെന്നില്ല. ദെൻ അതുകൂടാതെ പേഴ്സണൽ ബാരിയേഴ്സ് ഉണ്ടാകാം. പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി, അധികാര സ്ഥാനങ്ങളോട് നമുക്ക് എപ്പോഴും ഒരു ഫിയർ ഉണ്ടാവും, ഒരു ഭയം ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ് സബോർഡിനേറ്റ്, സുപ്പീരിയർ ഓഫീസർക്ക് തങ്ങളുടെ സബോർഡിനേറ്റിൽ വിശ്വാസമില്ലായെങ്കിലും സുപ്പീരിയർ ഓഫീസർ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണപ്പ് ചെയ്യണമെന്നില്ല. അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്, ഒരാളുടെ മറ്റൊരാളോട് സംസാരിക്കാൻ ഇഷ്ടമല്ലായെങ്കിലും അത് മറ്റുള്ള ആളുകളുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് തോന്നിയാലോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിക്കണമെന്നില്ല അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് ദ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമ്പേഴ്സണൽ മെത്തേഡ് ഓഫ് പ്രൊമോഷൻ. നമുക്ക് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പേഴ്സണൽ, ഇമ്പേഴ്സണൽ എന്ന് വെച്ചാൽ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്, വാട്ട് ഈസ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്വർടൈസ്മെൻറ്റിനാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലാവും. ഐഡൻറ്റിഫൈ ദ കൺസെപ്റ്റ്, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് എഴുതുന്നു ആൻസർ എ എന്നൊക്കെ പരമായിട്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ത്രീ ഡിമെറിറ്റ്സ്, അല്ലേ, ഫോർ മെറിറ്റും ത്രീ ഡിമെറിറ്റും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആണെന്ന് നമ്മൾ എഴുതി, അതിനുശേഷം അഡ്വർടൈസ്മെൻറ്റ് അഡ്വാൻറ്റേജസ്, മെറിറ്റ് നമ്മൾ എഴുതുന്നു. അത് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിന് സഹായിക്കുന്നു. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ ഉൽപ്പാദന ചെലവിൽ അത് നിർമ്മിക്കാൻ സാധിക്കുന്നു. എഡ്യൂക്കേറ്റ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് മേക്ക് ഷോപ്പിംഗ് ഈസിയർ, ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആളുകളെ അത് മനസ്സിലാക്കിപ്പിക്കുന്നു. അവർക്ക് വളരെ ഈസി ആയിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നിട്ട് വളരെ എളുപ്പത്തിൽ അവർക്കത് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്നു അല്ലേ. ദെൻ അടുത്തത്, ഫെസിലിറ്റേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, പുതിയ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമാണ്, അത് മറ്റുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ. ദെൻ എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺഫിഡൻസ്, ആളുകൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നല്ല ഹൈലി അഡ്വർടൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് സ്വന്തമാക്കാൻ സാധിച്ചതിൽ. ലിമിറ്റേഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നതിന് കാരണമാകുന്നു, കാരണം അഡ്വർടൈസ്മെൻറ്റ് ചിലവും ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുവഴി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടും. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നീഡ്സ്, നമുക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ആളുകൾക്ക് ആ പ്രൊഡക്റ്റിനോട് ആഗ്രഹം തോന്നുകയും അവർക്ക് ആവശ്യമില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർ വാങ്ങാൻ അവർ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹാംഫുൾ ടു ദ സൊസൈറ്റി, സൊസൈറ്റിയിലേക്ക് പല പ്രശ്നങ്ങളും, ഈ ഒരു അണ്ണത്തിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. ഇൻഡീസൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്, തെറ്റായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, വെർച്വലി ന്യൂഡ് ഫോട്ടോഗ്രാഫ്സ്, ന്യൂഡായിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിക്കുക, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അണ്ണത്തിക്കലായിട്ട് സാധാരണ കരുതപ്പെടുന്നു. അപ്പോൾ അത് ഹാംഫുൾ ഫോർ ദ സൊസൈറ്റിയാണ്. ഇറ്റ് ലീഡ്സ് ടു മോണോപോളി. അപ്പോൾ ഒത്തിരി ധാരാളം അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ മറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റുകളൊന്നും ചിലവാകുന്നില്ല. ഈ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പല കമ്പനികളും മോണോപോളി ആകാനുള്ള സാധ്യതയുണ്ട്, കുത്തകയായിട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിൽ പറയുക. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, സ്കേലർ ചെയിൻ, ഓർഡർ, അല്ലേ, ആ കാര്യങ്ങൾ. യൂണിറ്റ് ഓഫ് ഡയറക്ഷനും യൂണിറ്റ് ഓഫ് കമാൻഡും തമ്മിലൊന്നും മാറിപ്പോകരുത്. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഷുഡ് ബി റിസീവ്ഡ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ, അല്ലേ, അറ്റ് എ ടൈം. ഒരു സുപ്പീരിയർ ഓഫീസറിന് മാത്രമേ നമ്മൾ അറ്റ് എ ടൈമിൽ ഓർഡറുകൾ സ്വീകരിക്കാവുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് പറയുക. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ലക്ഷ്യങ്ങളുള്ള ആക്ടിവിറ്റീസിനെല്ലാം കൂടി ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. സ്കെലാർ ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർഡറുണ്ട്. അപ്പോൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് അല്ലേ, അത് നമ്മൾ ആദ്യം കണ്ടതാണ്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രമീസസ്, ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷന്, സെലക്ടിങ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി അടുത്തായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോർ കോമൺലി യൂസ്ഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അല്ലേ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ 8 പ്രിൻസിപ്പിൾസ് കണ്ടോ, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്ലാനിംഗ് പ്രോസസ്, പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്, സ്റ്റാഫിംഗിൻ്റെ സ്റ്റെപ്പും ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റാഫിംഗിൻ്റെ സ്റ്റെപ്പ്, സ്റ്റാഫിംഗിൻ്റെ പ്രോസസ്സിൽ അതിൽ വരുന്നത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്ര ആളുകളെ ജീവനക്കാരായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, കണക്കുകൂട്ടുന്നു. ദെൻ റിക്രൂട്ട്മെൻറ്റ്, അവരെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഓർത്തിരുന്നതാണ് കേട്ടോ. റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോസ്പെക്റ്റീവായിട്ടുള്ള ആ ഒരു എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. അങ്ങനെ റിക്രൂട്ട്മെൻറ്റിന് ശേഷം, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്ന് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അവരെ ഓരോ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നു, പ്ലേസ്മെൻറ്റ് നടത്തുന്നു, ഓറിയൻറ്റേഷൻ ആ ജോലി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നു, അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നു, അവർക്ക് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ, പിന്നെ കോമ്പൻസേഷൻ, അവർക്ക് വേതനം അല്ലേ, വേജസ് സാലറീസ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 8 പോയിൻറ്റുകൾ നിങ്ങൾക്ക് എഴുതാം, 8 പോയിൻറ്റുകളൊക്കെ ഓരോ മാർക്ക് വെച്ച് അല്ലേ, പോയിൻറ്റ് മാത്രം എഴുതിയുള്ളെങ്കിൽ നിങ്ങൾക്ക് അര മാർക്ക് വെച്ച് കിട്ടും, എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് വെച്ച്, ഓരോ മാർക്ക് വെച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ സാധാരണ പോയിൻറ്റ് മാത്രമുള്ള എഴുതിയെങ്കിൽ 2 മാർക്കൊക്കെയാണ് സാധാരണ കിട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, നോക്കുക. എക്സ്പ്ലെയിൻ ഇനി 4 പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്, ജനറൽ മാനേജ്മെൻറ്റിൻ്റെ 4 പ്രിൻസിപ്പിൾസ്, അതായത് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് 4 എഴുതാൻ പറഞ്ഞിരിക്കുന്നു, നമ്മൾ കണ്ടതാണ്. സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലേ, അത് നമ്മൾ കണ്ടതാണ് അല്ലേ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ, പ്രവർത്തന മൂലധനത്തെ നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, നേച്ചർ ഓഫ് ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം, ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം, ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി അല്ലേ, ആ കാര്യം ഓർത്തിരിക്കുക. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്, വൻകിട കമ്പനികൾക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ചെറുകിട കമ്പനികൾക്ക് കുറച്ച് മതി. ബിസിനസ് സൈക്കിള്, ഒരു ബിസിനസ്സിൽ സൈക്കിൾസ് നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, റിസഷൻ എന്ന് പറഞ്ഞ പല സ്റ്റേജുകളിലൂടെയാണ് ആ ബിസിനസ് കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിലൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും, അതിൻ്റെ റിസഷൻ സ്റ്റേജിലൊക്കെ വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പോൾ കുറച്ച് മതി. സീസണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, പ്രൊഡക്ഷൻ സൈക്കിള്, ക്രെഡിറ്റ് അലോഡ്, ക്രെഡിറ്റ് അവൈൽഡ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ നിശ്ചയിക്കുന്ന പല പോയിൻറ്റുകളുണ്ട് അല്ലേ. ആ പോയിൻറ്റുകളുടെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് കണ്ടു, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ ഒരു ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് പഠിച്ചു വയ്ക്കേണ്ടത് തന്നെയാണ്. ദെൻ ടി വി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അല്ലേ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടി വി മാനുഫാക്ചറിംഗ് കമ്പനി സ്പെൻസ് എ ഹ്യൂജ് എമൗണ്ട് ഇൻ അഡ്വർടൈസ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കുന്നു, അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെറിറ്റും ഡീമെറിറ്റും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക, സ്റ്റാഫിംഗ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ അല്ലേ, അതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡ്രോയിങ് എ ഡയഗ്രാം, വളരെ സിമ്പിളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എലമെൻറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം സെൻഡറിൽ നിന്ന് ആരംഭിച്ച് സെൻഡറ്, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് വിശദീകരിക്കുന്നത്. ഈ ഒരു പിക്ചർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എസ് എച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ പിക്ചർ തെറ്റായി നിങ്ങൾ വരച്ച് വയ്ക്കുക. സെൻഡറ് അതിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജ് അത് എൻകോഡിങ് ചെയ്ത് മീഡിയ വഴി അത് എത്തുന്നു, അതിനുശേഷം റിസീവറിലേക്ക് എത്തുമ്പോൾ അത് ഡീകോഡ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എക്സ്റ്റേണലായിട്ടുള്ള സ്വാധീനം, നോയിസിൻ്റെ ഒരു സ്വാധീനം ഒക്കെ വരാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെയും പഠിച്ചു വയ്ക്കുക. ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ, ഓരോ പോയിൻറ്റും നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. വാട്ട് ആർ ദി കീ എലമെൻറ്റ്സ് ഓഫ് പീസ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിങ്ങിൻ്റെ 4 P's അല്ലേ, അതായത് പ്രൊഡക്റ്റ് പ്രൊമോഷൻ പോലുള്ള 4
പീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുക 8 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ എസ്എ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ടെയിലേ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സും അതെല്ലാം ഉൾപ്പെടെ പഠിച്ചു വെക്കണം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, 8 ഫോർമാനൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, കൂടുതൽ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം, കൂടുതൽ ലൈക്കുകളും കമൻറ്റുകളൊക്കെ ഈ വീഡിയോയ്ക്ക് നൽകുക. അപ്പോൾ ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. താങ്ക് യു.